നിയാം ദുവേ കാരുണ്യം എന്തു വിശോഭയാനെന്നുള്ളം തെളിയും ജ്വലിക്കുന്നു രത്മിയാം ദുവേ കാരുണ്യം എന്തു വിശോഭയാനെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യകാരുണ്യനാഥ ജ്വലിക്കുന്നു രത്മിയാം ദിവ്യകാരുണ്യം എന്തു വിശോഭയാണെന്നുള്ളം തെളിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദീപികാർണീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുണ്യം പൂക്കുന്ന നോമ്പുകാലത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നോമ്പിന്റെ ചൈതന്യവും അതിന്റെ അന്തസത്തയും, നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ നയിച്ച പ്രവാചകന്മാരെല്ലാം മനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ വരവിനൊരുക്കമായി സ്നാപകയോഗനാൻ വന്ന് പ്രസംഗിച്ചതും മറ്റൊന്നല്ല. മർക്കോസിന്റെ സുവിശേഷം 1:4 പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഗനാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ സ്നാനം പ്രസംഗിച്ചുകൊണ്ട്, മനുഷ്യരായ നമ്മളെല്ലാം പാപം ചെയ്യുന്നവരാണ്. പാപികളായി നമുക്ക് വേണ്ടിയതും പാപമോചനമാണ്. പാപമോചനം കിട്ടിയാൽ പൂർണ്ണതയായി. ഈ പാപമോചനത്തെക്കുറിച്ചാണ് ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ പ്രസംഗിക്കുക. സ്നാപകൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ ഈശോയും തന്റെ സുവിശേഷം പ്രസംഗിക്കുക. മർക്കോസിന്റെ സുവിശേഷം 1:15 അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ സുവിശേഷം ഈശോമിശിഹ തന്നെയാണ്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഈശോയെ പറ്റി ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സ്നാപകനും ഈശോയെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഈശോ പറയുന്നു, ഈ പുതിയ സുവിശേഷം ഞാൻ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് പാപമോചനമാണ്. നോമ്പുകാലം നമുക്ക് നൽകുന്ന സന്ദേശവും പാപമോചനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ചില തിന്മകളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക, വഴിതെറ്റിയ ജീവിത സാഹചര്യങ്ങൾ, തിന്മയായ ജീവിതത്തെ നശിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ, അവയിൽ നിന്നെല്ലാം ഒന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂടുതലായി ഒന്നടുക്കുക. ശിശു പൗലോസ് ശ്ലീഹ കർത്താവ് തിരഞ്ഞെടുത്ത വലിയ പ്രേക്ഷിത
ആചാര്യനായിരുന്നല്ലോ. വിജാതിയുടെ അപ്പസ്തോൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പൗലോസ് ശ്ലീഹ തന്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട്. 1 കൊരിന്തോസ് 9:27. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കരിക്കപ്പെടാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഒരു കാലത്ത് സഭയെ പീഡിപ്പിച്ച പൗലോസ് ശ്ലീഹ ആരെല്ലാം ക്രിസ്ത്യാനികളാകുന്നു അവരെ മാത്രമല്ല അവരുടെ കുടുംബത്തെ മൊത്തം ഉന്മൂലനം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ച സാവൂൾ എന്ന വ്യക്തി കർത്താവ് തെരഞ്ഞെടുത്ത് മാറ്റി അവനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ കർത്താവിനായി ജീവിച്ച പ്രേക്ഷപ്രവർത്തനം നടത്തിയ പൗലോസ് ശ്ലീഹ പറയുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ അവസാനം തിരസ്കൃതരാകാതിരിക്കേണ്ടതിന് ഞാൻ തന്നെ എന്റെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. എല്ലാ മനുഷ്യരും ധ്യാനിക്കേണ്ട വലിയൊരു തിരുവചനമാണിത്. എത്ര വിശുദ്ധിയിലേക്ക് നമ്മൾ നടന്നെടുത്താലും എത്ര പുണ്യത്തിലേക്ക് നമ്മൾ നീങ്ങിയാലും തിന്മകളും പൈശാചിക തന്ത്രങ്ങളും പിശാചിന്റെ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ മോഹങ്ങളും ശരീരത്തിന്റെ ഇച്ഛകളും മനസ്സിന്റെ ആഗ്രഹങ്ങളും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് കൃത്യതയിൽ ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ മാനസാന്തരത്തിന്റെ പരിവർത്തനത്തിന്റെ പാപമോചനത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ഈശോ പറഞ്ഞല്ലോ അനുസപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന്. അപ്പോൾ നമ്മൾ വിശുദ്ധിയുടെ പാതയിലേക്ക് നടക്കണം, ജീവിക്കണം, അടുത്തു ചെല്ലണമെന്ന് സഭയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഭ ആണ്ടുവട്ടത്തിൽ പല സമയങ്ങൾ നോമ്പായി നോമ്പുകാലമായി നമുക്ക് നൽകിയിരിക്കുക. എന്തിനു വേണ്ടി? ലോകത്തിന്റെ വികൃതകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുന്ന നമുക്ക് ഒരു പുണ്യം പൂക്കുന്ന പുണ്യകാലമുണ്ടാകുവാൻ, നോമ്പിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ സൽപ്രവൃത്തികളായി പരിണമിപ്പിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് കർശനമായി നിയന്ത്രിക്കുവാൻ, നമ്മളെ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള മകനും മകളുമാക്കുവാൻ ദൈവം ഇതാ നമ്മുടെ കൂടെയായിരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിച്ചാൽ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ട മാതൃക നൽകേണ്ട നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചാൽ അത് പുണ്യം പൂക്കുവാൻ ഒത്തിരി സഹായകമാണ്. പുണ്യം പൂക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറിയാൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ലോകത്തിൽ തിന്മകളിലായിരിക്കുന്ന മക്കളെ ദൈവത്തിനായിട്ട് നേടിയെടുക്കുവാൻ സഹായകമായി തീരുകയും ചെയ്യും. ജീവിതത്തിൽ തകർന്ന തരിപ്പണമായ ഒരു വ്യക്തി ഒരിക്കൽ എന്നോട് വന്ന് ചോദിക്കുകയുണ്ടായി, അച്ഛ, ഇത്രയും തിന്മകൾ പ്രവർത്തിച്ച് ജീവിച്ച ഞാൻ ഇനി രക്ഷപ്പെടുമോ? ഞാൻ ആ വ്യക്തിയോട് പറയുകയുണ്ടായി, എത്രയോ തിന്മ പ്രവർത്തിച്ചു എന്നുള്ളതല്ല, തിന്മയാണ് പ്രവർത്തിച്ചത് എന്നുള്ള ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി ഉപയോഗിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ ആ വ്യക്തി സ്വർഗത്തിനവകാശിയാണ്. നോമ്പുകാലം എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനായി സഭ മാറ്റിവെക്കുന്ന കാലം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തയ്ക്ക് സഹായകമായ ദൈവോചന ഭാഗമാണ് റോമാക്കാർക്കുള്ള ലേഖനം 8:12-17 തിരുവചനങ്ങൾ. വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു, ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഈ ലോക ജീവിതത്തിൽ നെട്ടോട്ടം ഓടുമ്പോൾ ജഡികരായ മനുഷ്യരായ നമ്മൾ
പരാജയപ്പെടുന്നതിന്റെ കാരണം നമ്മൾ ലോകത്തിന് സുഖം മാത്രം തേടിപ്പോകുന്നത് കൊണ്ടാണ്. ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മിക്കാത്തത് കൊണ്ടാണ്. നമ്മളിൽ സന്നിവേശിതമായിരിക്കുന്ന ദൈവിക ഛായയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച്, നമ്മുടെ തിന്മകളെക്കുറിച്ച്, ലോകത്തിന്റെ ഗതിക്കനുസരിച്ചുള്ള നമ്മുടെ പോക്കിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നല്ല ദൈവം, പിതാവായ ദൈവം നന്മതിന്മകളെ വിവേചിച്ചറിയുന്നതിനും അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമൊക്കെയായി നമുക്ക് എല്ലാവർക്കും ഓരോ കാവൽമാലാഖമാരെയും തന്നിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ ഗതികൾക്കനുസരിച്ചല്ല മനുഷ്യൻ ചരിക്കേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണമെന്നും അതിന് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന കാവൽ മലാഖമാരുടെ സേവനവും സാന്നിധ്യവും നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തുകയും വേണം. ജഡികരായി ജീവിക്കാൻ എളുപ്പമാണ്, ജഡത്തിന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് മുൻപോട്ട് പോകുവാനും എളുപ്പമാണ്. അതിനൊരു സുഖമുണ്ട്, ജഡം നൽകുന്ന ഒരു സുഖം. ആ സുഖം നമ്മൾ മനസ്സിലാക്കണം, നിലനിൽക്കില്ല, താൽക്കാലികമാണ്. ഏത് തെറ്റ് ചെയ്തിട്ടും നമുക്ക് ലഭിക്കുന്ന സുഖം കുറെ കഴിയുമ്പോൾ മനസ്സാക്ഷിയുടെ കുറ്റപ്പെടുത്തലിനും ജീവിതത്തിന് എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹാ പറയുക, ജഡത്തിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ വ്യാപരിക്കേണ്ടത്, ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിതം ചരിക്കേണ്ടത്, മറിച്ച് അതിനെ അതിജീവിക്കുവാൻ നമ്മൾ കരുത്തുള്ളവരാകണം. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഖനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യർക്കും അവരുടെ കഴിവുകൊണ്ട് പാപത്തെയും പാപസാഹചര്യങ്ങളും വെറുത്ത് ഉപേക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അതിനെ സഹായിക്കുക. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുക, ഓരോ കുമ്പസാരവും പാപമോചനം മാത്രമല്ല നൽകുക, തുടർന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപാവരവും കൂടി നൽകുന്നുണ്ട്. ചിലരെങ്കിലും അനുദിന ജീവിതത്തിൽ എന്നും പള്ളിയിൽ പോകുന്നവരുടെ മുമ്പിൽ എറിയുന്നൊരു ചോദ്യമല്ലേ, നീയൊക്കെ കുമ്പസാരിച്ചിട്ട് എന്താ വലിയ വ്യത്യാസം, വീണ്ടും നീ പഴയ പാപത്തിലേക്ക് പോകുന്നില്ലേ, വീണ്ടും തെറ്റുകളിലാകുന്നില്ലേ, ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. പക്ഷെ സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഒരു മകൻ അല്ലെങ്കിൽ മകൾ കുമ്പസാരക്കൂട്ടിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൾ അല്ലെങ്കിൽ അവൾ ചെയ്ത പാപങ്ങൾ മോചിക്കുക മാത്രമല്ല, വീണ്ടും ഇതുപോലെയുള്ള പാപങ്ങൾ ചെയ്യാതിരിക്കുവാനുള്ള കൃപാവരം സഭയുടെ അധികാരത്താൽ ഈശോ മിശിഹ സഭയിലൂടെ ആ കുമ്പസാരിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്നുണ്ട്. ആ കൃപാവരം സ്വീകരിക്കപ്പെട്ടാൽ, വിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ചു പോയാൽ, പിന്നീട് ചെയ്തു പോകുന്ന ആ പാപങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കാനുള്ള കൃപാവരം ദൈവത്തിന് ആത്മാവ് തന്ന് നമ്മളെ സഹായിക്കും. എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഓർമ്മിക്കുന്ന ഒരു അനുഭവമാണ്, ജീവിതത്തിലെല്ലാവരും പാപി എന്ന് മുദ്രകുത്തിയ ഒരു വ്യക്തി, ഒരു ധ്യാനം കൂടി വ്യത്യാസ ജീവിതം, മാനസാന്തര ജീവിതം, പുതിയ ജീവിതം നയിക്കുവാൻ ആരംഭിക്കുന്നു. പക്ഷെ ആ മകൾ പള്ളിയിൽ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഇവിടെ നോക്കുകയാണ്, എന്നാ പുതിയ വ്യക്തിയായ മകളെ. എല്ലാവരും നല്ല മനസ്സോടുകൂടിയും നല്ല മനോഭാവത്തോടുകൂടി അല്ല നോക്കുന്നത് കണ്ടപ്പോൾ ദുഃഖത്തോടെ ആ മകൾ പിൻവലിയാൻ തുടങ്ങി. അവളെ ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അവൾക്കൊരു ഉപദേശം കൊടുത്തു, മകളെ മറ്റുള്ളവർ നിന്നെ എങ്ങനെ വീക്ഷിച്ചാലും നിന്റെ രക്ഷകനായ ഈശോ നിന്നെ രക്ഷിച്ചതാണ്, നിന്നെ സ്വന്തമാക്കിയതാണ്, നീ ഒരു പാപവും ചെയ്യാത്ത ദൈവത്തിന്റെ പുത്രനായ ഈശോമിശിഹായ്ക്കെതിരെ മനുഷ്യർ പാപം ആരോപിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിനായിട്ടാണ് മറ്റുള്ളവർ നിന്നെ പഴയ ചിന്തയോടുകൂടി കാണുക,
നീ അത് പേടിച്ച് പള്ളിയിൽ വരാതിരുന്നാൽ നിനക്കൊരിക്കലും ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. അവസാനം നിത്യജീവനും സ്വന്തമാവില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കരുത്. നീ ഒരു കാര്യം ചെയ്യ്, ഓരോ പരിശുദ്ധ കുർബാനയ്ക്കും സഭയുടെ നാമത്തിൽ പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്തായിക്കൊണ്ട് അർപ്പിക്കുന്ന ബലിയിൽ സമർപ്പിക്കുന്ന കാഴ്ചകൾ, വെറും ഗോതമ്പപ്പവും തീഞ്ഞും കർത്താവിന് തിരിശരീരത്വങ്ങളായിട്ട് കാഴ്ചയായി ബലിപീഠത്തിങ്കിൽ സമർപ്പിക്കുന്ന അവസരത്തിൽ നീ ഈശോയോട് പറയണം, ഈശോയെ എന്റെ ഈ വേദന ആ കാസക്കകത്തോടൊന്ന് ഇട്ട്, ആ അപ്പത്തോടൊന്ന് ചേർത്ത്, ഞാൻ ഈ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നിറങ്ങുമ്പോൾ ഒരു സ്വാന്തനമായി, സ്നേഹമായി, ഒരാശ്വാസമായി എനിക്കത് അനുഭവപ്പെടണം. ഒപ്പം ഞാൻ ആ മകളോട് പറഞ്ഞു, മറ്റൊരു കാര്യവും കൂടെ ചെയ്യണം. ഓരോ പരിശുദ്ധ കുർബാനയിലും നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്, ഈശോ കുരിശിൽ നേടിത്തന്ന രക്ഷ. അപ്പോൾ അവന്റെ രക്തത്തിന്റെ വിലയാണ് മകളെ നീയും ഈ പുരോഹിതനായ ഞാനും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവ് നേടിത്തന്ന രക്ഷയുടെ അടയാളമായ തിരുരക്തം കൊണ്ട് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ അശുദ്ധിയെയും തുടർന്ന് നന്മയിലും പുണ്യത്തിലും ജീവിക്കുവാൻ ഉതകുന്ന ദൈവക്രവയ്ക്കും വേണ്ടി അവന്റെ തിരുരക്തത്താൽ കഴുകുക ഓരോ പരിശുദ്ധ കുർബാനയിലും. അത് മറന്നുപോകാതെ നീ ചെയ്താൽ നിന്റെ ജീവിതം ധന്യമായിരിക്കും. ഈ മകൾ കുറേ നാളുകൾ പറഞ്ഞതുപോലെ ചെയ്തു. തുടർന്ന് അവൾ വലിയൊരു ധ്യാന കേന്ദ്രത്തിലെ ഒരു പ്രേക്ഷിതയായി മാറുവാൻ എന്റെ അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, തീർച്ചയായും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ നീ ശുശ്രൂഷ ചെയ്യുന്നതിന് ദൈവത്തിന് സന്തോഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നോമ്പുകാലത്തിന്റെ പുണ്യമെന്ന് പറയുന്നത് പാപത്തിൽ നിന്നൊരു ഒരു മാറിപ്പോക്കൽ, കുമ്പസാരമെന്ന കൂതാശ വഴി പാപമോചനം നേടിയെടുക്കൽ, ദൈവത്തിന്റെ മകനും മകളുമായി പരിശുദ്ധ കുർബാനയിൽ ഉയർത്തപ്പെടൽ, അങ്ങനെ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിച്ച് ധന്യമായ ഒരു ജീവിതം സ്വന്തമാക്കുവാൻ ഈ സുവിശേഷ പ്രഘോഷണം ശ്രവിക്കുന്ന പതിനായിരക്കണക്കിന് മക്കൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തുടർന്ന് നടക്കുന്ന എല്ലാ പാപങ്ങളെയും മോചിച്ച് ശുദ്ധീകരിക്കുന്ന ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്ന ഈ ദീപികാനി ആരാധനയിൽ സംബന്ധിച്ച് ദൈവ മകനും മകൾക്കും അടുത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പുണ്യം പൂക്കുന്ന നോമ്പുകാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദീപികാന്റെ നാഥ ജനസഹസ്രങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, തിരുരക്തത്താൽ പൊതിയണമേ. നിന്റെ തിരുരക്തത്തിന്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി കൃപയായി മാറട്ടെ. ദീപികാന ആരാധനയെ സംബന്ധിക്കുന്ന മക്കളായി ഞങ്ങൾ ഒന്നിച്ചേർന്ന് മലാഖമാർ ചേർന്ന് അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ആരാധന ഈശോയേ, ആരാധന ഈശോയേ, ആരാധന. ദീപികാന ഈശോയെ പുണ്യത്തിൽ ആഴപ്പെടുവാൻ, പുണ്യത്തിൽ വളർന്നു വരുവാൻ, പുണ്യത്തിൽ ശക്തിപ്പെടുവാൻ അയ്യങ്കരാ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കൊറ്റ ആശ്രയമേ ഉള്ളൂ, അത് ദീപികാരുണ്യമാണ്. ഞങ്ങൾക്കൊറ്റ ശ്രദ്ധയേ ഉള്ളൂ, അതങ്ങാണ്.
ഞങ്ങൾക്ക് ഒറ്റ നാഥിനേ ഉള്ളൂ, അത് സർവശക്തനായ അങ്ങാണ്, അങ്ങ് ഞങ്ങളുടെ കർത്താവാണ്, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ദൈവം ഞങ്ങൾ രക്ഷിച്ച ഈശോയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെ മരണോത്ഥാനത്തിന്റെ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വലിയ നോമ്പുകാലം എല്ലാ മക്കൾക്കും അനുഗ്രഹമായി തീരട്ടെ, കൃപയായി തീരട്ടെ. ായിൽ ചിന്തിയ രക്തക്കാരനെ കഴുകണമേ, യേശുവേ എന്നെ കഴുകണമേ, പൂർണമായെന്നെ കഴുകണമേ, യേശുവേ എന്നെ കഴുകണമേ, തിരുരക്തക്കാരെ കഴുകണമേ. ഈ ആരാധനയെ സംബന്ധിക്കുന്ന മക്കളിലേക്ക് കൃപ വർഷിക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ, ശരീരത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ശരീരത്തിന്റെ ഫലമാണല്ലോ ഞങ്ങൾ. അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ, കൃപ തൂകണമേ, സന്തോഷം നൽകണമേ, സമാധാനത്തിന് നിറയ്ക്കണമേ. ആശീർവദിച്ചാലും നാഥ, അനുഗ്രഹിച്ചാലും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളെ മർദ്ദനമനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ ദിവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവിന് പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാർത്ഥി ശ്യാമാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവിടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഇടവകയെയും ഇതിലെല്ലാ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ നിയോഗങ്ങളും ആഗ്രഹങ്ങളുമായി ആരാധന സമയത്ത് എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ വൈദികരെയും തീക്ഷണതയുള്ള സന്യാസിനെയും സന്യാസികളെയും ചൈതന്യം നിറഞ്ഞ അൽമായ പ്രേക്ഷിതരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സുഖവും ആസന്നമനർക്ക് സമാധാനവും ശുദിനസ്ഥിതിലെ ആത്മാക്കൾക്ക് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം പുലർത്തണമെന്നും യുവതീവാക്കന്മാരെ വിശുദ്ധരായി പരിപാലിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാരുണികനായ കർത്താവേ, ഈ ബലിപീഠത്തിലെഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അങ്ങ് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന യേശോ, കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകുമൊരപ്പമ്മേ, മത്തിലുമൊക്കി പകർന്നരുളും നിത്യമഹോന്നരമപ്പമ്മേ. മാനവരേ മോനമോടേ നാഥനെ വാഴ്ത്തി ിരുവിൻ സ്വർഗത്തിൽ നിന്നാകരമാ ജീവൻ നൽകുമൊരപ്പമ്മേ, മത്തിലുമൊക്കി പകർന്നരുളും നിത്യമഹോന്നരമപ്പമ്മേ.
വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷം തുഗണമേ വത്സല സുഗരണി നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരം നിരന്തര നിന്റെ ഹൃദയം